ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഐസുബി. പ്രിയപ്പെട്ട അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. എൽ പി യു പി എക്സാമും അടുത്തല്ലോ അല്ലേ? ഏകദേശം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്കറിയാം ഒരുപാട് പേര് കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റാതെ വീട്ടിലെയും ജീവിതത്തിൻ്റെയൊക്കെ ചില സാഹചര്യങ്ങൾ കൊണ്ട് സെൽഫ് പ്രിപ്പറേഷൻ പോലും നല്ല രീതിയിൽ പറ്റാത്തവരുണ്ടാവും. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഒരു മിഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ്സ് ക്രാക്ക് എൽ പി യു പി എന്നൊരു ചെറിയ മിഷൻ. സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും ഏതെങ്കിലും റാങ്ക് ഫയൽ അതുപോലെ യൂട്യൂബ് വീഡിയോസ് ഇത് കണ്ടിട്ടായിരിക്കും പഠിക്കേണ്ടാവുക. ഏകദേശം ടോപ്പിക്സൊക്കെ നമുക്ക് അതിലൂടെ കിട്ടും. പക്ഷേ എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ട് വളരെ സെലക്റ്റീവായി അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത എന്നാലോ റിപ്പീറ്റ് ചെയ്ത എല്ലാ കേഡറ്റിനും എൽ പി യു പിക്ക് ചോദിക്കുന്ന ചില ഏരിയകളുണ്ട്. അങ്ങനെയുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അതിൽപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്, സമായോജന തന്ത്രങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ. ഇംഗ്ലീഷിൽ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. സമായോജന തന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആദ്യം സമായോജനം എന്താണെന്ന് അറിയണ്ടേ? സമായോജനം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ലൈഫ് ആകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യൊക്കെ വേണം. നമ്മൾ കേട്ട് പഴകിയ ഒരു ചൊല്ലാണ് അല്ലേ? അതെ, ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കാനും അതുപോലെ തൃപ്തികരമായിട്ട് അതിനോടൊക്കെ പ്രതികരിക്കാനും തൻ്റെ പരിസ്ഥിതിക്കൊത്ത് നമ്മൾ പെരുമാറാനും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒക്കെ ആയിട്ട് സ്വീകരിക്കുന്ന ഒരു പെരുമാറ്റ സവിശേഷതയാണ് സമായോജനം. സ്വന്തം പരിസ്ഥിതിയും അതുപോലെ നമ്മുടെ സമൂഹവുമായി ഇണങ്ങിച്ചേരാൻ വേണ്ടി ഒരു വ്യക്തി സ്വന്തം വ്യവഹാരത്തെ, അതായത് സ്വന്തം സ്വഭാവത്തെ പരിവർത്തനം ചെയ്യുന്നതാണ് സമായോജനം. നമ്മുടെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? അതിനു തന്നെയാണ് സമായോജനം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ തുടരുന്ന നിരന്തര പ്രക്രിയയാണ് സമായോജനം അല്ലേ? ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ മനഃശാസ്ത്രപരമായി മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളാണ് സമായോജന തന്ത്രങ്ങൾ, അല്ലെങ്കിൽ അതിനെ പ്രതിരോധ തന്ത്രങ്ങൾ എന്നും പറയും. ഇംഗ്ലീഷിൽ ഡിഫെൻസ് മെക്കാനിസം. എന്താണ് ഡിഫെൻസ് മെക്കാനിസം? മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വ്യക്തികൾ സ്വന്തമായി സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് സമായോജന തന്ത്രങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ. ഒരുപാട് തന്ത്രങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കേട്ടറ്റിനും എൽ പി യു പിക്കും ചോദിക്കുന്ന ചില സമായോജന തന്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങളുണ്ട്. അതേതാണെന്ന് നമുക്ക് പഠിക്കാം. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയതിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 എണ്ണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് നമുക്ക് പഠിക്കാം. ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള 5 എണ്ണമാണ് ഈ കാണുന്നത് കേട്ടോ. നിഷേധം, ഡിനയൽ. 2, പ്രക്ഷേപണം, പ്രൊജക്ഷൻ. 3, താദാത്മീകരണം, ഐഡൻറ്റിഫിക്കേഷൻ. 4, ദമനം, റിപ്രഷൻ. സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഈ 4. 5, യുക്തീകരണം, റാഷണലൈസേഷൻ. ആദ്യത്തേത് നിഷേധം, ഡിനയൽ എന്നാണ് ഇംഗ്ലീഷ് ടേം. അരോചകമായ സാഹചര്യങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ചിലർ സ്വീകരിക്കുന്ന മാർഗമാണ് നിഷേധം. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില വ്യക്തികളുണ്ടാവാം, ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ചില സന്ദർഭം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ നൈസായിട്ട് ഒഴിവാകുമെന്ന് അറിയില്ലേ, അതുതന്നെ. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ നിഷേധിച്ച് കളയുക, യഥാർത്ഥത്തെ നിഷേധിക്കുക, ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കുക, വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണം. അടുത്തത് പ്രക്ഷേപണം, പ്രൊജക്ഷൻ എന്നാണ് ഇംഗ്ലീഷ് ടേം. സ്വന്തം പോരായ്മകൾ മറയ്ക്കാൻ മറ്റുള്ളവരിലേക്ക് തെറ്റുകൾ ആരോപിക്കലാണ് പ്രക്ഷേപണം. ഏറ്റവും കൂടുതൽ മനുഷ്യർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കേട്ടോ പ്രക്ഷേപണം. നിരാശ, നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിരാശ വന്നു, അല്ലെങ്കിൽ ഒരു മോഹഭംഗം, ഇതിൽ നിന്നും സ്വയം മോചിതനാവാനുള്ള ഒരു തന്ത്രമാണ് പ്രക്ഷേപണം. ഒരു ഉദാഹരണം നോക്കൂ. ടെന്നീസ് ബോൾ പ്ലെയർ നെറ്റിലേക്ക് ബോൾ അടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൻ്റെ ടെന്നീസ് ബാറ്റിലേക്ക് നോക്കും. എന്തിനാണ്? ഇത് ബാറ്റിൻ്റെ എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് നെറ്റിലേക്ക് ബോൾ പോയത്. ഇതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ക്രിക്കറ്റ് പ്ലെയേഴ്സ് കേട്ടോ. വിക്കറ്റ് ആയി കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻ പെട്ടെന്ന് തന്നെ തൻ്റെ ബാറ്റിലേക്ക് നോക്കും. ഇത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ബാറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് ഔട്ടായി പോയത് എന്നുള്ള രീതിയിൽ. ഇതാണ് പ്രക്ഷേപണം. അടുത്തത് താദാത്മീകരണം, ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ് ഇംഗ്ലീഷ് ടേം. മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായിട്ട് കാണുക, അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും സ്വയം കണ്ടെത്തുന്നതാണ് താദാത്മീകരണം. താദാത്മീകരണത്തിൻ്റെ ഉദാഹരണം നോക്കാം. കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരവുമായോ സിനിമാ താരവുമായോ ഒക്കെ താദാത്മ്യം പ്രാപിക്കുക, അതായത് അത് ഞാൻ തന്നെയാണ് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അവർക്കുണ്ടാകുന്ന ഓരോ വിജയവും സ്വന്തം വിജയമായി കണ്ട് സംതൃപ്തി നേടുക, അതിൽ സന്തോഷിക്കുക. ഇതാണ് താദാത്മീകരണം. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ ഓരോ സെലിബ്രിറ്റീസിനും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് ദമനം.
റെപ്രഷൻ എന്നാണ് ഇംഗ്ലീഷ് ടേം. ഇത് സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് വേദനാജനകമായ ചില അനുഭവങ്ങളുണ്ടാവും, അതുപോലെ മാനസിക സംഘർഷങ്ങൾ, സാക്ഷാത്കരിക്കാനാകാത്ത ആഗ്രഹങ്ങൾ, ഇതൊക്കെ അബോധ മനസ്സിലേക്ക് നമ്മൾ മനഃപൂർവ്വം തള്ളിവിടുന്നൊരു പ്രക്രിയയാണ് ദമനം. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകളും നാക്കുപിഴവുകളുടെയും കാരണം ദമനമാണ് കേട്ടോ. ഈ ഒരു പോയിൻ്റ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ തന്ത്രം ഏതാണ്, അങ്ങനെ ചോദിക്കാം. അതുപോലെ അക്ഷരപ്പിഴവുകളും നാക്കുപിഴവുകൾക്കും കാരണം ഏത് തന്ത്രമാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കണം. അഞ്ചാമത് തന്ത്രമാണ് യുക്തീകരണം, റാഷണലൈസേഷൻ എന്നാണ് ഇംഗ്ലീഷ് ടേം. പരാജയമുണ്ടാവുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നതാണ് യുക്തീകരണം. ഇതിൻ്റെ ഉദാഹരണം നോക്കാം. ധനികനായ ഒരു സുഹൃത്തിൻ്റെ പണം മോഷ്ടിച്ചതിന് ശേഷം അതിന് ന്യായീകരണമായി അവൻ ധനികനല്ലേ, അവനിതൊരു നഷ്ടമൊന്നുമല്ല എന്ന് പറയുന്നത് ചെയ്ത കുറ്റം തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. യുക്തീകരണം രണ്ട് തരത്തിലുണ്ട്. അതിലൊന്ന് പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, രണ്ടാമത്തേത് മധുരിക്കുന്ന നാരങ്ങ ശൈലി. പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലിയുടെ ഇംഗ്ലീഷ് ടേമാണ് സവർ ഗ്രേപ്പിസം, രണ്ടാമത്തേത് സ്വീറ്റ് ലെമണിസം. ആദ്യത്തേത് നോക്കാം, പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, സവർ ഗ്രേപ്പിസം എന്നാണ് ഇംഗ്ലീഷിൽ. ഈസോപ്പ് കഥയിൽ മുന്തിരി കിട്ടാത്ത നിരാശയിൽ ആ മുന്തിരി പുളിക്കുന്നതാണെന്ന് ന്യായീകരിക്കുന്ന വഴി കുറുക്കൻ സ്വയം ആശ്വസിക്കുന്നത് പോലെയാണ് ഈ ഒരു പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി. ഇതിൻ്റെ ഉദാഹരണമാണ് പരീക്ഷയിൽ വളരെ കുറവ് മാർക്ക് കിട്ടിയൊരു കുട്ടി നല്ല മാർക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ന്യായീകരിക്കുന്നത്. യുക്തീകരണത്തിൻ്റെ രണ്ടാമത്തെ ശൈലിയാണ് മധുരിക്കുന്ന നാരങ്ങ ശൈലി. തൻ്റെ നേട്ടത്തിൽ തൃപ്തനല്ലാത്തൊരു വ്യക്തി അതിനെ നല്ലതാണെന്ന് അംഗീകരിക്കുന്ന രീതിയാണ് മധുരിക്കുന്ന നാരങ്ങ ശൈലി. ഉദാഹരണം നോക്കാം, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട വ്യക്തി തനിക്ക് കുടുംബം നോക്കാൻ ഇഷ്ടംപോലെ സമയം ഇതിനാൽ കിട്ടി എന്ന് ന്യായീകരിക്കുന്നത്. ഇപ്പോൾ ജോലി പോയി എന്തായാലും അയാൾ അതിൽ തൃപ്തനല്ല, പക്ഷേ അത് അംഗീകരിക്കുകയാണ് അയാൾ. എങ്ങനെ പറഞ്ഞിട്ട്, ആ ജോലി പോയാലെന്താ, ഇനിയിപ്പോൾ കുടുംബം നോക്കാൻ ഇഷ്ടംപോലെ സമയം കിട്ടി എന്ന് ന്യായീകരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് പഠിച്ച 5 പ്രതിരോധ തന്ത്രങ്ങളും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയ ലെറ്റ്സ് ക്രാക്ക് LPUP എന്ന മിഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് തന്നെ ലിസ്റ്റിൽ കയറാൻ ശ്രമിക്കാം. നൗ ലെറ്റ്സ് മീ വൈൻഡപ്പ്. Thank you for watching.